നമസ്കാരം. ഫുട്ബോൾ മൂപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ചാമ്പ്യൻസ് ലീഗ് ഈ വർഷം 2023-24 സീസണിൽ പഴയ ഫോർമാറ്റായി 32 ടീമായിട്ടുള്ള ഓൾഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു ഫോർമാറ്റ് ത്രൂ ആണ്. ഗ്രൂപ്പ് സ്റ്റേജസ്, റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ, ടു ലെഗ്ഡ് ടൈസ്, അങ്ങനെ നമുക്കറിയാം ഈ ഒരു ഫോർമാറ്റിനെ കുറിച്ച് അറിയാം. സോ ക്വാളിഫൈ ചെയ്യുന്ന ടീംസിനെ കുറിച്ച് പറയാം. പക്ഷേ നെക്സ്റ്റ് ഇയർ തൊട്ട് 2024-25 മുതൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റ് കംപ്ലീറ്റ്ലി മാറുകയാണ്. 32 ടീമിൻ്റെ സ്ഥാനത്ത് 36 ടീമുകളായി മാറുകയാണ്. കൂടാതെ 125 മാച്ചസാണ് ഇപ്പം ഉള്ളത് ഒരു ചാമ്പ്യൻസ് ലീഗ് സീസണിൽ. നെക്സ്റ്റ് ഇയർ തൊട്ട് അത് 189 മാച്ചസായി ഉയരുന്നതാണ്. 36 ടീമുകൾ ക്വാളിഫൈ ചെയ്യുന്നു. സോ നമുക്കറിയാം ഈ 32 ടീം ഫോർമാറ്റ് ആക്കിയത് ട്രഡീഷണൽ ഉള്ളതാണ്. കാര്യങ്ങൾ എളുപ്പമാണ്, ഈസിയായിട്ട് റൗണ്ട്സ് ഫിക്സ് ചെയ്യാം, 8 ഗ്രൂപ്പാക്കി തിരിക്കാം. സോ ഈസിയായിട്ട് പോകാം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 32-ൽ നിന്ന് 36 ആക്കുകയും 125-ൽ നിന്ന് 189 മാച്ചസ് ആക്കുകയും ചെയ്യുന്നത് UEFA ഒറ്റ കാരണത്താലാണ്. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മോർ മാച്ചസ് മീൻസ് മോർ റവന്യൂ, അത്രേ ഉള്ളൂ. പ്ലെയേഴ്സിന് ശരിയാണ് കൂടുതൽ കളിക്കേണ്ടി വരും, പക്ഷേ ടീമുകൾക്കും UEFAക്കും മോർ റവന്യൂ കിട്ടുന്നതാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ തൊട്ട് വരാൻ പോകുന്ന ഫോർമാറ്റിലെ ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ജസ്റ്റ് അറിയാവുന്ന ഇൻഫർമേഷൻ വെച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ വർഷം നമുക്കറിയാം ഇപ്പം 8 ഗ്രൂപ്പുകളായിട്ട്, 4 ടീം വെച്ച് 8 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയും ഒരു ഗ്രൂപ്പ് ഫോർമാറ്റുമാണുള്ളത്. ഹോം ആൻഡ് അവേ കളിക്കുന്നു. സോ ഒരു ടീമിന് 6 മാച്ചസ് വെച്ച് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടുന്നു. പക്ഷേ നെക്സ്റ്റ് ഇയർ തൊട്ട് ഇങ്ങനെ ഗ്രൂപ്പുകളില്ല. ഈ 36 ടീമുകളെ സെലക്ട് ചെയ്തിട്ട് 36 ടീമുകളും ഒറ്റ രീതിയിലായിരിക്കും. സോ ഈ റാൻഡമായിട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവമില്ല, റാൻഡമായിട്ട് 8 മാച്ചസ് ഒരു ടീം കളിക്കും. സോ അത് എടുക്കുന്നതിൻ്റെ ഒരു ഫോർമാറ്റാണ്, ലോട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. സോ എങ്ങനെയൊക്കെയോ ഫോർമാറ്റ് ചെയ്തെടുക്കും. സോ ഈ 36 ടീമുകളും ഒരൊറ്റ ഗ്രൂപ്പുകൾ, ഒറ്റ സ്റ്റാൻഡിങ്ങ് ലീഗ് ഫോർമാറ്റ് പോലെ ഒരൊറ്റ സ്റ്റാൻഡിങ് വരും. അതിനുശേഷം ഒരു ടീം 8 മാച്ചസ് കളിക്കും. ഓക്കെ, ഗ്രൂപ്പ് സ്റ്റേജിൽ നേരത്തെ 6 മാച്ചസ് കളിച്ചതിൻ്റെ സ്ഥാനത്ത്, ഗ്രൂപ്പ് സ്റ്റേജായി തിരിച്ച് കളിച്ചതിൻ്റെ സ്ഥാനത്ത് ഇപ്പോഴാണെങ്കിൽ ഗ്രൂപ്പിലെ എല്ലാ ടീമുകളും ഗ്യാരണ്ടീഡായിട്ട് 8 മാച്ചസ് കളിക്കും. സോ റാൻഡമായിട്ടുള്ള 8 ടീമുകൾ തമ്മിൽ കളിക്കും. സോ ആസ് പെർ റിപ്പോർട്ട്സ് ഈ ഫസ്റ്റ് റൗണ്ടിൽ സെയിം ലീഗിലുള്ള ടീമുകൾ തമ്മിൽ കളിക്കാതിരിക്കാൻ നോക്കുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. സോ മിക്കവാറും സെയിം ലീഗിലുള്ള ക്ലബ്ബുകൾ തമ്മിൽ ആ ഫസ്റ്റ് റൗണ്ടിൽ ആ 8 മാച്ചസിൽ വരാനായിട്ട് ചാൻസ് ഇല്ല. സോ 8 മാച്ചസ്, അതിൽ 4 മാച്ചസ് ഹോമും 4 മാച്ചസ് എവേ ആയിരിക്കും. സോ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന 8 ടീമുകൾ തമ്മിൽ 4 മാച്ചസ് ഹോമിലും. സോ ടു ലെഗ്ഡ് ടൈസ് അല്ല, 8 മാച്ചസ് 8 ഡിഫറെൻറ്റ് ഒപ്പോണൻസുമായിട്ട് ഒരു ടീം കളിക്കും. അതിൽ 4 മാച്ചസ് ഹോം ആയിരിക്കും, 4 മാച്ചസ് എവേ ആയിരിക്കും. സോ അത് UEFA എങ്ങനെയെങ്കിലുമൊക്കെ ലോട്ടെടുത്തോ എന്നൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നെക്സ്റ്റ് ഇയർ അത് വരുമ്പോഴേ നമുക്ക് കറക്റ്റ് അറിയത്തുള്ളൂ. സോ 4 മാച്ചസ് ഹോം, 4 മാച്ചസ് എവേ. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടോപ്പ് 8 ടീംസ് ആദ്യമേ ഫിനിഷ് ചെയ്യുന്ന 8 ടീമുകളും ഡയറക്റ്റ് റൗണ്ട് ഓഫ് 16-ലോട്ട് ക്വാളിഫൈ ആവും. ഓക്കെ, ഡയറക്റ്റ് റൗണ്ട് ഓഫ് 16-ലോട്ട് ക്വാളിഫൈ. അതിനുശേഷം 9 മുതൽ 24 വരെ സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമുകൾ തമ്മിൽ ഒരു ടു ലെഗ്ഡ് ടൈ കളിക്കുക ചെയ്യും. സോ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു 9-ാമത് ഫിനിഷ് ചെയ്ത ടൈമും 24-ാമത് ഫിനിഷ് ചെയ്ത ടീമും, 10-ാമത് ഫിനിഷ് ചെയ്ത ടീമും, 23-ാമത് ഫിനിഷ് ചെയ്ത ടീമും, 11-ാമത് ഫിനിഷ് ചെയ്ത ടീമും, 22-ാമത് ഫിനിഷ് ചെയ്ത ടീമും. സോ അങ്ങനെ 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 അറിയാമല്ലോ, ആ ഒരു ഫോർമാറ്റ് അറിയാമല്ലോ. സോ അങ്ങനെ അവർ തമ്മിൽ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. സോ അങ്ങനെയാണെന്നാണ് കേട്ടത്. സോ അവർ തമ്മിൽ ഒരു ടു ലെഗ്ഡ് ടൈസ് കളിക്കും. ഹോം ആൻഡ് അവേയിൽ ഒരു ടു ലെഗ്ഡ് ടൈസ് കളിക്കും. സോ ഒരു നോക്കൗട്ട് പോലെ നോക്കൗട്ട്, സാധാരണ ഇപ്പോഴത്തെ നോക്കൗട്ട് പോലെ ടു ലെഗ്ഡ് ടൈസ് കളിക്കും. സോ അതിൽ നിന്നും 8 ടീമുകൾ, ഈ 16 ടീമുകളിൽ നിന്നും 8 ടീമുകൾ ക്വാളിഫൈ ആവും. സോ അങ്ങനെ ഫസ്റ്റ് ടോപ്പ് 8 ഫിനിഷ് ചെയ്ത 8 ടീമുകളും ഗ്യാരണ്ടീഡായിട്ട് കയറും. 9 മുതൽ 24 സ്ഥാനക്കാർ വരെയുള്ള ടീമുകൾ തമ്മിൽ കളിക്കും. സോ നമ്മളിപ്പം പറഞ്ഞ 9-ഉം 24-ഉം 10-23 അങ്ങനെ ആയിരിക്കും. സോ ടു ലെഗ്ഡ് ടൈസ് ഹോം ആൻഡ് അവേ ഇപ്പോഴത്തെ ഫോർമാറ്റ് പോലെ, എന്നിട്ട് 8 ടീമുകൾ ക്വാളിഫൈ ആവും. അങ്ങനെ 16 ടീമുകൾ റൗണ്ട് ഓഫ് 16-ലോട്ട് കടക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം റൗണ്ട് ഓഫ് 16-ലും സെയിം ലീഗിലുള്ള ടീമുകൾ തമ്മിൽ കളിക്കാൻ പാടില്ല എന്ന റൂൾസ് ഉണ്ട്. അതായത് വേറെ പറയാം, റൗണ്ട് ഓഫ് 16-ൽ ബാർസലോണ റയൽ മാഡ്രിഡ് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല, യുണൈറ്റഡും ലിവർപൂളും നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു റൂളുണ്ട്. ക്വാർട്ടർ ഫൈനലിലോട്ടെ സെയിം ലീഗിലുള്ള ടീമുകൾ തമ്മിൽ കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന റൂളുണ്ട്. പക്ഷേ അടുത്ത വർഷം തൊട്ട് ആ റൂളില്ല. സോ റൗണ്ട് ഓഫ് 16-ലും സെയിം ലീഗിലുള്ള ടീമുകൾ തമ്മിൽ കളിക്കാൻ പറ്റും. അതായത് യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ കളിക്കാം, ബാർസയും റയലും വേണേ തമ്മിൽ കളിക്കാം, ബയേണും ഡോർട്മുണ്ടും വേണേ തമ്മിൽ കളിക്കാം. സോ റൗണ്ട് ഓഫ് 16-ലും ഇനി മുതൽ സെയിം ലീഗിലുള്ള ടീമുകൾ തമ്മിൽ കളിക്കാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഗ്രൂ സ്റ്റേജ് ഉണ്ടല്ലോ, ലീഗ് സ്റ്റേജ്, അത് നമ്മൾ ഈ 36 ടീമും ഒരുമിച്ച് വരുന്നത്, അതിൽ തമ്മിൽ കളിക്കാൻ പറ്റത്തില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സോ അങ്ങനെ പഴയ ഫോർമാറ്റ് തന്നെ, റൗണ്ട് ഓഫ് 16-ൽ ഇങ്ങനെ തമ്മിൽ തമ്മിൽ കളിക്കുന്നു, വീണ്ടും 8-ാവുന്നു, 4-ാവുന്നു, 2-ാവുന്നു. സോ ഇതിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ, ഗുണമല്ല ഒരു ഇതെന്ന് പറഞ്ഞാൽ, ആ ഒരു ഡ്രോയുടെ എക്സൈറ്റ്മെൻറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് UCL ഡ്രോസ് ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. പകരം നമുക്കാണെങ്കിൽ ക്ലിയർലി ആ ഒരു ഫസ്റ്റ് റൗണ്ട്, ആ റൗണ്ട് കഴിയുമ്പോൾ തന്നെ, റൗണ്ട് ഓഫ് 16-ലോട്ട് കിടക്കുമ്പോൾ തന്നെ ഏത് ഫോർമാറ്റിലായിരിക്കും വരാൻ പോകുന്നതെന്ന് അപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. സോ ഞാൻ പറയുകയാണ്, നേരത്തെ തന്നെ ഒരു പാറ്റേൺ കിട്ടും. സോ ഫസ്റ്റ് ടീമും 16-ഉം ആ മിക്കവാറും 1-ാമത് ഫിനിഷ് ചെയ്ത ടീമും മെറ്റൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന
റൗണ്ട് ഓഫ് ക്വാളിഫിക്കേഷനിലൂടെ ഏറ്റവും പുറകെ വന്ന ടീം അങ്ങനെയൊക്കെ ആയിരിക്കും. സോ നമുക്കാണെങ്കിൽ ആ ഫോർമാറ്റിനെ കുറിച്ച് ക്ലിയർലി നെക്സ്റ്റ് ഇയർ വരുമ്പോഴത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ഡ്രോസും മറ്റും ഒക്കെ ഈ ക്വാർട്ടർ ഫൈനലിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ സെമി ഫൈനൽ അങ്ങനെയൊക്കെ കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കുറവായിരിക്കും. കാരണം ഒരു ക്ലിയർ പാറ്റേൺ തന്നെ നമുക്ക് ഓൾറെഡി അറിയും. സോ ഈ ടെന്നീസ് ടൂർണമെൻറ്റുകളുടെയൊക്കെ ഫോർമാറ്റ് ആണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. സോ അറിയായിരിക്കുമല്ലോ ഒരു ടെന്നീസ് ടൂർണമെൻറ്റ് ഫോർമാറ്റ് പ്രൊസീജിയർ ആയിരിക്കും. സോ ഓൾറെഡി നമുക്ക് റൗണ്ട് ഓഫ് 16 ആകുമ്പോൾ തന്നെ ഏതൊക്കെ ടീം തമ്മിൽ അടുത്ത ക്വാർട്ടറിൽ വരാൻ ചാൻസ് ഉണ്ട്, ഏതൊക്കെ ടീം സെമിയിൽ വരുന്നത്, എങ്ങനെ ഫൈനലിൽ എത്തുമെന്ന് പാത്രമേ. സോ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൂടുതൽ എക്സൈറ്റിംഗ് ആയ കൂടുതൽ ടോപ്പ് ടീമുകൾ ഫർദർ ഓഫ് ദ സ്റ്റേജസിലോട്ട് തമ്മിൽ മീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ആയിരിക്കും കൂടുക. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ റൗണ്ട് ഓഫ് 16 കൂടുതൽ സെമിയിലും ക്വാർട്ടർ ഫൈനലും ഒക്കെ സുപ്പീരിയർ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടാനായിട്ടുള്ള സാധ്യത കൂടും. സോ ഇതാണ്, ബാക്കിയെല്ലാം സെയിം ഫോർമാറ്റ്. ഈ ഗ്രൂപ്പ് സ്റ്റേജ് വരുന്നൊരു മാറ്റവും പിന്നെ ക്വാർട്ടർ ഫൈനൽ സെയിം ലീഗുകളിലെ ടീമുകൾക്ക് തമ്മിൽ കളിക്കാമെന്നുള്ള മാറ്റവും. പിന്നെ പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോർമാറ്റ് ഈ ഡ്രോയുടെ എക്സൈറ്റ്മെൻറ്റ് പോയിട്ട് ക്ലിയർലി ഒരു ടെന്നീസ് ടൂർണമെൻറ്റ് ഫോർമാറ്റ് പോലെ ആരൊക്കെ ഏതൊക്കെ സ്റ്റേജസിൽ തമ്മിൽ കളിക്കാമെന്നൊരു ക്ലിയർ പാറ്റേൺ ഫൈനൽ വരെ ഒരു പാറ്റേൺ നമുക്ക് ഓൾറെഡി റൗണ്ട് ഓഫ് 16 തൊട്ട് തന്നെ കിട്ടുക തന്നെ ചെയ്യും. സോ അതാണ് ഈ പുതിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. സോ ഇത് വരുന്നതോടുകൂടി ടീമുകൾക്ക് കൂടുതൽ റവന്യൂ കിട്ടും, കൂടുതൽ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാൻ കൂടുതൽ മാച്ചുകൾ കിട്ടും. പിന്നെ യു എഫ് കൺസിഡർ ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്നാന്ന് വെച്ചാൽ കൂടുതൽ റവന്യൂസ് മറ്റൊരു രീതി എക്സൈറ്റ്മെൻറ്റ് കൂടുതൽ വരും, കൂടുതൽ ഐസ് കിട്ടും എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ ഒരു ഫോർമാറ്റിൽ ഒരു വിഷയം എന്നാന്ന് വെച്ചാൽ നമുക്കറിയാം എസ്പെഷ്യലി രണ്ട് ടോപ്പ് ടീമുകളും രണ്ട് ബോട്ടം ടീമുകളൊക്കെയാണുള്ളതെങ്കിൽ നമുക്ക് ഓൾറെഡി മാച്ച് ഡേ 2 ആകുമ്പോൾ തന്നെ സെക്കൻഡ് മാച്ച് ഡേ കഴിയുമ്പോൾ തന്നെ ആരൊക്കെ ക്വാളിഫൈ ആയെന്ന് ഓൾമോസ്റ്റ് ഗ്യാരണ്ടി ഇടും. മിക്ക ടീമുകളുടെ രണ്ട് മാച്ചസൊക്കെ കഴിയുമ്പോൾ തന്നെ രണ്ടോ മൂന്നോ മാച്ചസ് ഫസ്റ്റ് ലെഗിൽ ആറ് മാച്ചസാണ് അതിൽ മൂന്ന് മാച്ചസ് തന്നെ കഴിയുമ്പോൾ തന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ രണ്ട് ടീമാണ് പ്രോഗ്രസ് ചെയ്യുന്നതെന്നൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ ഫോർത്ത് മാച്ച് തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ ലാസ്റ്റ് 2 മാച്ചസ് അവരൊക്കെ ഒരു സ്ക്വാഡിനെ വെച്ച് ഒരു വീക്കർ സ്ക്വാഡിനോ അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അവർ എക്സൈറ്റ്മെൻറ്റ് കുറയാറുണ്ട് ക്വാളിഫൈ ആയെന്ന് ഉറപ്പായതിനു ശേഷം എക്സൈറ്റ്മെൻറ്റ് കുറയാനുണ്ട് ഗ്രൂപ്പിൽ. പക്ഷേ ഈ ഒരു ഫോർമാറ്റ് വരുന്നതോടുകൂടി കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൈയാണ്. കാരണം ഫെർദർ റാങ്കിങ് ഫിനിഷ് ചെയ്താൽ ഈസിയർ ഒപ്പോണൻസിനെ ഫെർദർ കിട്ടുക തന്നെ ചെയ്യും. റൗണ്ട് ഓഫ് 16-18 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫെർദർ ഫിനിഷ് ചെയ്യാനായിട്ട് എല്ലാ ടീമുകളും നോക്കും, കൂടാതെ ടോപ്പ് 24 കിട്ടാനായിട്ട് കൂടുതൽ ടീമുകൾ നോക്കും, കൂടാതെ കൂടുതൽ ചെറിയ ടീമുകൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള ചാൻസും കൂടും. 16-16 സ്ഥാനത്ത് 24 ടീമുകൾക്കും ഒരു അവസരം കോമ്പീറ്റ് ചെയ്യാൻ കിട്ടും, കൂടാതെ 36 ടീമുകളും തമ്മിൽ. സോ ഒരു 8 റാൻഡം ഒപ്പോണൻസിനെ ആയിരിക്കും കിട്ടുന്നത്. സോ അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പ്രോബബ്ലി നമുക്കറിയാം സുപ്പീരിയർ ടീംസിനെ കുറച്ചുകൂടി വീക്കറായിട്ട് ഒപ്പോണൻസിനെ ആയിരിക്കും കിട്ടുക. സുപ്പീരിയർ ടീംസ് തമ്മിൽ ഫസ്റ്റ് റൗണ്ടിൽ നേരിടാനുള്ള ചാൻസ് കുറവാണെന്നാണ് ഇപ്പം കാണുന്നത്. സോ നമുക്കറിയത്തില്ല, വളരെ കുറവാണെന്നാണ് കാണുന്നത്. സോ ആ ഒരു രീതിയിലായിരിക്കും യു എഫ് എ ആയിരിക്കും തീരുമാനിക്കുക എങ്ങനെയാണ് ലോട്ട് എടുക്കുന്നത്, എങ്ങനെയാണ് തമ്മിൽ 8 ഒപ്പോണൻസിനെ ഫിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ കരുതിൽ. സോ ഇതാണ് ഓർഡർ വിത് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ അഡീഷണൽ 4 ടീംസ് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ യു എഫ് എ കോഫിഷ്യൻ്റ് റാങ്കിങ്ങും മറ്റുമൊക്കെയാണ് രണ്ട് ടീമുകൾക്ക് എന്ന് പറയുന്നത്. സോ ഒന്ന് രണ്ട് ടീമുകളും എക്സ്ട്രാ ഏതെങ്കിലും ഒരു ലീഗിന് രണ്ട് ഇത് കൊടുക്കുമെന്നാണ് കേൾക്കുന്നത്. സോ അത് നെക്സ്റ്റ് ഇയർ അറിയത്തുള്ളൂ. പിന്നെ രണ്ട് സ്പോട്ടുകൾ ഈ കോഫിഷ്യൻ്റ് റാങ്കിങ്ങും വേറെ എന്തൊക്കെയോ വെച്ചാണെന്ന് കേൾക്കുന്നു. സോ ഈ കോഫിഷ്യൻ്റ് റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കാണ് അതിൽ അഡ്വാൻറ്റേജ് ഉള്ളത്. സോ ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സിൽ യൂറോപ്പിലെ പെർഫോമൻസും ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുവാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ്ബുകളാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ബെറ്ററായിട്ട് കോഫിഷ്യൻ്റ് റാങ്കിങ് ഉള്ളത് ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്കാണ്. സോ ഇപ്പോൾ നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ അഡീഷണൽ സ്പോട്ട് കിട്ടാൻ പോവുക ഒരു ഇംഗ്ലീഷ് ക്ലബ്ബിനായിരിക്കും എന്നാണ് കേൾക്കുന്നത്. സോ പിന്നെ മറ്റൊരു സ്പോട്ട് ഇപ്പം ഡച്ച് ലീഗിലെ ക്ലബ്ബുകൾക്കായിരിക്കും, അവരുടെയാണ് കോഫിഷ്യൻ്റ് റാങ്കിങ് കമ്പാരിറ്റീവ്ലി ഈ വീക്കർ ലീഗ്സുകളിൽ മുമ്പ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നത്. സോ അത് വെച്ച് ഒരു അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. സോ രണ്ട് റാങ്കിങ് അങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കേൾക്കുന്നത്. മറ്റ് രണ്ട് സ്പോർട്സ് അഡീഷണൽ ഏതെങ്കിലും ലീഗിനൊക്കെ കൊടുക്കുമായിരിക്കും. സോ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയത്തില്ല, കേട്ടിട്ടില്ല ഏത് ലീഗിനാണ് കൊടുക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അഡീഷണൽ 2 സ്പോർട്സ് വരുന്നത്. പക്ഷേ രണ്ട് സ്പോട്ടുകൾ ഈ കോഫിഷ്യൻ്റ് റാങ്കിങ് വെച്ചാണെന്ന് കേൾക്കുന്നു. സോ പ്രീമിയർ ലീഗിന് എന്തായാലും നെക്സ്റ്റ് ഇയർ ഒരു എക്സ്ട്രാ ക്ലബിനെ കയറ്റാൻ പറ്റും. മേ ബി ചില സിറ്റുവേഷനിൽ 7 പ്രീമിയർ ലീഗ് ക്ലബ്ബ് വരെ കളിച്ചെന്ന് വരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ എക്സ്ട്രാ കോഫിഷ്യൻ റാങ്കിങ് ഉൾപ്പെടെ 5 ക്ലബ്ബുകൾ വരുന്നു. പിന്നെ ലാസ്റ്റ് ഇയർ ചാമ്പ്യൻസ് ലീഗ് അടിച്ചത് ഒരു ഇംഗ്ലീഷ് ക്ലബ്ബാണ്, അവരാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ടോപ്പ് 5 ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കും ഒരു എക്സ്ട്രാ സ്പോർട്ട് കിട്ടും. പിന്നെ യൂറോപ്പ ലീഗ് വിന്നേഴ്സും ഒരു പ്രീമിയർ ലീഗ് ക്ലബ്ബാണെങ്കിൽ അവർക്കും ഒരു എക്സ്ട്രാ സ്പോർട്ട് കിട്ടും. സോ അങ്ങനെ 7 പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ വരെ മേ ബി ചാമ്പ്യൻസ് ലീഗ് കളിക്കാനായിട്ടുള്ള അവസരം കിട്ടും. അല്ലെങ്കിൽ സ്പാനിഷ് ക്ലബ്ബുകൾക്ക് ഇപ്പോൾ കോഫിഷ്യൻ റാങ്കിങ് സ്പാനിഷ് ക്ലബ്ബുകളാണ് ഇതുപോലെ 5th സ്പോട്ടിൽ നിന്ന് എത്തുന്നെങ്കിൽ 5 പ്ലേസ് ഗ്യാരണ്ടി, കൂടാതെ ചാമ്പ്യൻസ് ലീഗ് അടിച്ച സ്പാനിഷ് ക്ലബ്ബ് ടോപ്പ് 5 ഇല്ലെങ്കിൽ അവർക്കും ഒരു സ്പോട്ട് കിട്ടും. പിന്നെ യൂറോപ്പ ലീഗ് ജയിക്കുകയാണെങ്കിൽ അവർക്കും കിട്ടും. സോ 7 ടീമുകൾ വരെ പ്രീമിയർ ലീഗിൽ നിന്നൊക്കെ കളിക്കാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയേണ്ട, അത് വളരെ രസകരമായിരിക്കും. പിന്നെ പറയാനായിട്ടുള്ള ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെ എക്സ്ട്രാ സ്പോട്ടുകളൊക്കെ വരുന്നു, അല്ലാതെ വേറെ വലിയ ചേഞ്ചുകളൊന്നുമില്ല. വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഓഫ് 16 തൊട്ട് ഇങ്ങനെ ആയിരിക്കും പോവുക. ഒരു ടെന്നീസ് ടൂർണമെൻറ്റ് ഫോർമാറ്റ് പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഓൾമോസ്റ്റ് ആരൊക്കെ നേരിടാമെന്നുള്ളതൊക്കെ ഓൾമോസ്റ്റ് റൗണ്ട് ഓഫ് 16 തൊട്ട് തന്നെ മനസ്സിലാവും. സോ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ചേഞ്ചുകൾ. പൈസ കൂടുതൽ ജനറേറ്റ് ചെയ്യുക, പ്ലെയേഴ്സിന് കൂടുതൽ തലവേദനയാവും, അതേ ഉള്ളൂ സംഭവിക്കുക. പ്ലെയേഴ്സിന് കൂടുതൽ വർക്ക് ലോഡ് എടുക്കേണ്ടി വരും. ആദ്യമേ ഗ്രൂപ്പ് സ്റ്റേജിൽ 10 മാച്ചസ് ആക്കണമെന്നായിരുന്നു 8th സ്ഥാനത്ത്, 10 മാച്ചസ് ആക്കണമെന്നായിരുന്നു യു എഫ് എക്ക്. പക്ഷേ പിന്നീട് ക്ലബ്ബുകൾ കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്യുകയും
കൂടുതൽ ഡിസ്കഷൻ ഒക്കെ നടത്തിയതിന് ശേഷം ആദ്യമേ സേഫറായിട്ട് 8 മതി. അപ്പോൾ അതൊക്കെ എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. സോ ഇനി ഭാവിയിൽ 8-ന്റെ സ്ഥാനത്ത് 10 മാച്ചസൊക്കെ വന്നെന്ന് വരാം. സോ അടുത്ത വർഷം 8 മാച്ചസേ ഉള്ളൂ, കൂടുതൽ കൂടുതൽ മാച്ചസ് നമുക്ക് ഇനി കാണാൻ പറ്റും. സോ പ്ലെയേഴ്സ് വർക്ക്ലോഡിലേക്ക് കൂടുതൽ പോവുകയാണ്, കൂടാതെ യു എഫ് എക്ക് കൂടുതൽ മണി കിട്ടാൻ പോവുകയാണ്, കൂടാതെ ക്ലബ്ബുകൾക്കും കൂടുതൽ കിട്ടും, കൂടുതൽ ടി വി റവന്യൂനോട് കിട്ടും. പക്ഷേ ഇതിനും കൂടെ ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് യു എഫ് എ തന്നെയാണ്. ക്ലബ്സിന് കിട്ടുമെങ്കിലും യു എഫ് എക്ക് നല്ലപോലെ തന്നെ പൈസ കിട്ടും, ഷെയർസ് നല്ലപോലെ കൂടെ കൂട്ടാൻ പറ്റും. പ്ലെയേഴ്സ് എന്തായാലും കംപ്ലയിൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, പ്ലെയേഴ്സിന് കൂടുതൽ വർക്ക്ലോഡ് വരികയാണ്. 125 മാച്ചിൻ്റെ സ്ഥാനത്ത് 159 മാച്ചായി കൂടുകയാണ്. സോ അങ്ങ് നോക്കാം, എന്തായാലും ആദ്യമേ ഈ ഫോർമാറ്റോട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പക്ഷേ ഗ്രാജുവലി നമ്മൾ അഡാപ്റ്റായി വരിക തന്നെ ചെയ്യും. സോ ഇതൊക്കെയാണ് നെക്സ്റ്റ് സീസൺ തൊട്ട് ചാമ്പ്യൻസ് ലീഗിൽ വരാൻ പോകുന്ന ചേഞ്ചുകൾ. ഈ സീസൺ പഴയ ഫോർമാറ്റ് തന്നെയായിരിക്കും, ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോ ആണിന്ന്. സോ നമുക്ക് വൈകിട്ട് ഡ്രോയിന് കാണാം, ഡ്രോയ്ക്ക് ശേഷം ഡ്രോയിൽ പറ്റുവാണെങ്കിൽ ലൈവ് സ്ട്രീമിന് വരാം, അല്ലെങ്കിൽ ഡ്രോയ്ക്ക് ശേഷം കാണാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.